ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കെ എസ് ആർ ടി സിയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഷിഫ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സി എം ഡി വഴി, സെൻട്രൽ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് വഴിയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസും തന്നെയില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അപേക്ഷിച്ചാൽ മതി. അതിലേക്ക് തന്നെ 10th class പ്ലസ് ഡ്രൈവിംഗ് അറിയുന്നവർക്കായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ കെ എസ് ആർ ടി സി കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഷിഫ്റ്റ് വിഭാഗം, ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ ഒരു വിഭാഗമാണ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞത്, അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ടിപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥി MVD Act 1988 പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് കരസ്ഥമാക്കുകയും വേണം. പിന്നെ അംഗീകൃത ബോർഡ് സ്ഥാപനത്തിൽ നിന്നും 10th class പാസ്സായിരിക്കണം. അപ്പം നിങ്ങൾക്ക് മിനിമം വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10th class ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ കണ്ടക്ടർ ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 30 സീറ്റുകൾ ഉള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ 5 കുറയാതെ ഡ്രൈവിങ്ങിലുള്ള പ്രവൃത്തി പരിചയം കൂടി വേണം. ഇനി പ്രായപരിധി നോക്കുകയാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയിൽ 24 മുതൽ 55 വരെ. അപ്പോൾ അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ്റെ അവസാന തീയതി 20/9/2023. അതിന് മുമ്പ് താഴെ കൊടുത്ത ലിങ്ക് ഉണ്ട്, അതുവഴി നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്ത് അയക്കാണ് വേണ്ടത്. അയക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ ഫോമാണത് ഫില്ല് ചെയ്യാണ് വേണ്ടത്. പിന്നെ അഭിലഷണീയ യോഗ്യതയും പ്രവൃത്തി പരിചയം, വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള അറിവും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള അറിവും കൂടി ഉണ്ടെങ്കിൽ അതായിരിക്കും അഭികാമ്യം, അവർക്കായിരിക്കും അഭികാമ്യം അഭികാമ്യം എന്ന് പറഞ്ഞത്. പിന്നെ മറ്റുള്ള വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ മലയാളത്തിൽ തന്നെയാണ്, താഴെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിലോരോന്നും വ്യക്തമായിട്ട് എന്തായിരിക്കും ഡ്യൂട്ടി, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സാലറി ലഭിക്കുക, 715 രൂപയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് ലഭിക്കുന്ന വേതനം. അതിനുശേഷം നിങ്ങൾക്ക് ഓവർ ടൈമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇൻസെൻറ്റീവ് അലവൻസ് മറ്റുള്ള കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് താല്പര്യമുറവ് അപേക്ഷിക്കട്ടെ. അതുപോലെ നിങ്ങളെന്ത് ചെയ്യുക, ഈ നോട്ടിഫിക്കേഷൻ മലയാളത്തിനാണ് ഒരുപാട് വായിക്കാണ്ട് അത് നിങ്ങൾ താഴെ നിന്നും ഡൗൺലോഡ് ചെയ്ത ശേഷം വായിച്ച് മനസ്സിലാക്കുക. മറ്റൊരു വീഡിയോ കൊണ്ടുവരണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.